വെറും രണ്ട് നേന്ത്രപ്പഴവും മുട്ടയും വെച്ചിട്ട് ഇന്ന് നമ്മൾ അടിപൊളി പലഹാരം കേട്ടോ ചെയ്യാനായിട്ട് പോണത്. നമുക്ക് രാവിലെയൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മട്ടി പിടിച്ച ടൈം ഉണ്ടാവില്ല, രാവിലെ എന്തുണ്ടാക്കാൻ തോന്നൂല, അടുക്കളയ്ക്ക് കയറാനേ തോന്നൂല. പക്ഷേ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ രാവിലെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ 2 ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി കേട്ടോ. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പം ഞാനിത് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പം നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കനം കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ രാവിലെയൊക്കെ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നവരാണ് ഒത്തിരി കുട്ടികളില്ലേ. കാരണം നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് കഴിക്കാൻ രാവിലെ മടിയായിരിക്കും, ചിലർക്ക് രാവിലെ അത്ര ഫുഡ് കഴിക്കാനായിട്ട് കഴിയൂല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം റെഡിയാക്കാം. വലിയ ബുദ്ധിമുട്ടുമില്ല, സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിതാ ഓരോ പഴവും ഇതാ ഇതുപോലെ 5 എണ്ണമാക്കിയിട്ടാട്ടോ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ലോണം തിന്നായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നോക്കുക, അപ്പോഴാണത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ 3-4 പഴമൊക്കെ വെച്ചിട്ട് ചെയ്യാട്ടോ. നമുക്കൊരു പാനലോട്ട് കണക്കെന്ന് പറയുന്നത് സാധാരണ ഒരു പാനലോട്ട് ഒരു 2 പഴമാണ് കേട്ടോ. 2 പഴം വെച്ച് ചെയ്യുമ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളി സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ ഇതാ ബാക്കിയുള്ളതും കൂടി ഇതുവാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടാവുമല്ലോ, കറുത്ത പഴമൊക്കെ വലിച്ചെറിയാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പഴം വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 2 കോഴിമുട്ടയാണ്. 2 കോഴിമുട്ട ഒരു ബൗളിലോട്ടൊന്ന് പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നല്ല ഫില്ലിങ്ങോട് കൂടി നല്ലോണം ക്ലിയറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 കോഴിമുട്ട എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേറെ കൂടുതലായിട്ട് നമുക്കൊരു 3 പഴം വെച്ചിട്ട് ചെയ്യുക, അപ്പോഴും നമുക്ക് 2 കോഴിമുട്ട തന്നെ മതിയാവും കേട്ടോ. എന്നാലും നല്ല രീതിയിൽ തന്നെ ഫില്ലായിട്ട് നിൽക്കും. ഇനി നമ്മൾ മിക്സിൻ്റെ കുഞ്ഞ് ചാറെടുത്തിട്ട് അതിലോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ഏലക്കായ രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര 1 ടീസ്പൂൺ ചേർത്തു. അപ്പോൾ ഇനിയിപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യണം, കാരണം പഴം അത്യാവശ്യം മധുരമുണ്ടല്ലോ. നല്ല മധുരമുള്ള പഴമാണ് ഞങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് ഏലക്കായ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 2 മുട്ട കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് കറക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറ് എടുക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ ഒരു ബൗളിലിട്ടിട്ട് 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. അതിനുശേഷം നമ്മുടെ പഞ്ചസാരയും ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരിക കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനത് ഒരു പാൻ, ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ സെറ്റ് ചെയ്യണതും. അപ്പോൾ നല്ല അടിവശം നല്ല കട്ടിയുള്ള പാൻ നോക്കി എടുക്കുക. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം കേട്ടോ. ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. തീ ഒത്തിരി കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് മുരിഞ്ഞിട്ട് കളറൊക്കെ കരിഞ്ഞ പോലെ ചേഞ്ച് ആയിട്ട് വരും. കുറഞ്ഞ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഈ റെസിപ്പി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് സിമ്പിളാണ്, സോ ടേസ്റ്റിയാണ് കേട്ടോ. അതിലേറെ ടേസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നേന്ത്രപ്പഴം കഴിക്കുന്നവരുമുണ്ട്, പിന്നെ ഈ ഒരു നേന്ത്രപ്പഴം ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ വയറ് നിറച്ച് തന്നെ കഴിച്ചോളും. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കൊക്കെ കഴിക്കാം. പ്രത്യേകിച്ച് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു മഴയത്തൊക്കെ എന്ത് കഴിച്ചാലും നമുക്ക് വിശപ്പായിരിക്കുമല്ലേ. ഇനിയിപ്പോൾ എനിക്ക് മാത്രം തോന്നലാണോ എന്ന് അറിയില്ല, എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ അറിയില്ല, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എന്ത് കഴിച്ചാലും വീണ്ടും കുറച്ച് കഴിയും, മഴയൊക്കെ പെയ്യുമ്പോൾ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് കഴിക്കാൻ തോന്നും. അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ മഴ പെയ്യുമ്പോൾ ഈവനിങ്ങിലോ ഇനിയിപ്പോൾ എപ്പോൾ സമയമൊന്നും നോക്കണ്ട, ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാം. അങ്ങനെ ബാക്കിയുള്ള പഴവും ഞാനിതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെന്ന് പറയാമെന്നില്ല, ഏകദേശം ഒരു 3 ഇതാ ഈ ഒരു 3 പീസേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു 3 പീസും ഇതുപോലെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. ഒത്തിരി തീ കൂട്ടി വെക്കേണ്ട, തീ കുറച്ച് വെച്ച് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇനി നമുക്കിതും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇത് സിമ്പിളാണ് കേട്ടോ. ഞാനീ മുരിച്ചെടുക്കുമ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ അങ്ങനെ കുറേ സമയം ഉണ്ടെന്ന് കരുതും, അത്രയൊന്നുമില്ല കേട്ടോ. വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരം സെറ്റായിട്ട് കിട്ടും.
ഇനി നമ്മളിത് എന്ത് ചെയ്യുക, നന്നായിട്ട് ഫില്ല് ചെയ്യണ രീതിയിൽ ഈ ഒരു പഴം വറുത്തതൊക്കെ ഉണ്ടല്ലോ മുരിച്ച് വെച്ചത് നന്നായിട്ട് തന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി കഷ്ണം മുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ ഈ ഒരു ഹോളൊക്കെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ആ ഒരു സൈഡ് വലത് സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ, നന്നായിട്ട് ഫില്ലായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയും പഞ്ചസാര മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു രണ്ട് കോഴിമുട്ടയാണ് നമ്മളെടുത്തത്, ആ ഒരു രണ്ട് കോഴിമുട്ട മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇത് മുട്ടയുടെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ, അതിനാണ് നമ്മൾ ഈ ഏലക്കൻ്റെ രണ്ട് ഏലക്ക ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ വളരെ കുറച്ച് വെക്കുക കേട്ടോ, തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം. ഇത് നമ്മളൊരു മുട്ട ഫ്രൈ ചെയ്യുമല്ലോ ആ ഒരു സമയം തന്നെ നമുക്കിതിനും വരുള്ളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ആയി തുടങ്ങാനുണ്ട് കേട്ടോ, ഇപ്പം തന്നെ ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സമയം ഇതിങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വേറെ ജോലിക്കൊന്നും പോകാൻ പാടില്ല, അപ്പോഴേക്കൊന്നും ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് കരിഞ്ഞ് സെറ്റാവും. അപ്പം എന്താ ചെയ്യുക, പെട്ടെന്ന് നമ്മൾ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടിച്ച് വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വലിഞ്ഞിങ്ങനെ വെന്ത പോലെ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതാ ഇതുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ, ചെറിയൊരു നനവുണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ വേറൊരു പാൻ എടുക്കുക കേട്ടോ, ആ ഒരു പാനിൽ ഒരു ഇത്തിരി ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിലോട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കമഴ്ത്തിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ രണ്ട് പാനില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട, നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി ഉണ്ടാവുമല്ലോ ആ ഒരു മൂടിയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കരിഞ്ഞൊന്ന് കരുതണ്ട, കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ല പരിപാടി, കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പഴം കൊണ്ടുള്ള വെറൈറ്റീസുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നമ്മളെ മെയിനായിട്ടുള്ള പഴംപൊരി അല്ലേ. അപ്പോൾ പഴംപൊരി ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള മധുരം കഴിക്കാനൊക്കെ കൊതിയുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴത്തിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്, താഴെ ഭാഗമാണ് ഈ കാണുന്നത്. ആ ഒരു സെൻറ്ററിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കറുപ്പുണ്ട്, കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് പേര് ഇത് കരിഞ്ഞ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ കമൻറ്റ് ചെയ്തു. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം, അടിയിലൊരു ഇത്തിരി കരിഞ്ഞ് പിടിച്ചിരുന്നൊരു കുഴപ്പമൊന്നുമില്ല, കുറച്ചൊരു കറുപ്പ് ഇങ്ങനെ കളറ് ഉണ്ടെന്ന് കുറച്ചൊരു ടേസ്റ്റാണ് കേട്ടോ. അത് ഒന്ന് നല്ലോണം ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പലഹാരം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം രണ്ട് മിനിറ്റിൽ നമ്മളൊന്ന് അടച്ച് വെക്കാനായിട്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്, കാരണം നമുക്കറിയാം നമ്മൾ മുട്ടയൊക്കെ ഒരുക്കുമ്പോൾ എത്രത്തോളം മുട്ട സോഫ്റ്റാണോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് നമ്മുടെ ഈ ഒരു വിഭവം. ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താഴെ ഭാഗം ഇങ്ങനെ കളറ് ചേഞ്ച് ആവണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഒരു പഴയൊരു പാൻ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് താഴെ കരിഞ്ഞൊന്നും ഇതുപോലെ കരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, നല്ലോണം ഈ ഒരു കളറിൽ കിട്ടൂല, ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു കളറേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം, പക്ഷേ ഇങ്ങനെ നമുക്കിങ്ങനെ കഴിക്കാനാണ്ട് ഒന്നുകൂടി ഇഷ്ടം. അപ്പം ഞാനിതാ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. സിമ്പിളല്ലേ, എന്തായാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ്. ഇതിൽ നമ്മളൊരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പഴം അത്യാവശ്യം നല്ല മധുരം ഉണ്ട് എന്നുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക കേട്ടോ, ആ ഒരു മധുരം മാത്രം മതി. ഞാൻ ഒരുപാട് പഞ്ചസാരയും ചേർത്തില്ല, ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്കൂൾക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാം, ബേക്കറിയിൽ പോയിട്ട് ഒന്നും വാങ്ങണ്ടതാ. രണ്ട് പഴം ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ, ഉണ്ടല്ലോ കഴിക്കാൻ ഒന്നും പറയാനില്ല, ഉഗ്രം ടേസ്റ്റാണ്. വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാനായിട്ട് തോന്നും, മുട്ടയുടെ ആ ഒരു പച്ച സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അറിയാതെ അങ്ങനെ കഴിച്ചു പോവും, അത്ര രുചി തന്നെയാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ എന്താ കൊടുക്കുക എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട, ഒരു രണ്ട് പഴയ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെവിടെയൊക്കെ, എവിടെയൊക്കെ മഴയുണ്ടോ എന്തായതാണെന്നൊക്കെ കമൻ്റ് കൂടെ ഒന്ന് അറിയിക്കുക. മഴ നല്ല മഴയാണ്, നല്ല കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മഴയത്തൊക്കെ ഇതുപോലെ ഒരു പലഹാരവും ഒരു ഗ്ലാസ് കട്ടനം കിട്ടിയാൽ ആർക്കേക്കാരതൊക്കെ ഇഷ്ടമല്ലാത്ത, എല്ലാവർക്കും ഇഷ്ടമാവും അല്ലേ.
തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇൻഷാ അള്ളാ നാളെ വരാം എല്ലാവരോടും. അസ്സലാമു അലൈക്കും.